डिंग डंग डिंग डंग डिंग डंग डिंग डंग डिंग डंग करती है यो मेरी वाली डिंग डंग डिंग डंग डिंग डंग डिंग डंग डिंग डंग करती है यो मेरी वाली डिंग डंग डिंग डंग 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 करती है यो मेरी वाली डिंग डंग डिंग डंग डिंग डंग डिंग डंग करती है यो मेरी वाली डिंग डंग डिंग डंग डिंग डंग डिंग डंग करती है यो मेरी वाली डिंग डंग डिंग डंग डिंग डंग डिंग डंग करती है यो मेरी वाली डिंग डंग डिंग डंग डिंग डंग डंग जोड़ा तेरे नैनो से काका तो आशिक सरेंडर हुआ जो भिड़ा तेरे नैनो से काका तो आशिक सरेंडर ഇപ്പോഴേ അവൻ മൂന്ന് മണിക്കൂർ ഇങ്ങനെ വിടാൻ പറ്റുമോ പറയുന്നു ഇനി ഈ എപ്പിസോഡിൽ നോബി മിണ്ടണ്ട അതിനുള്ള കംപ്ലീറ്റ് നമ്മുടെ കൂട്ടത്തില് വളരെ എന്താ പറയാ നാടനിസമുള്ള ഒരു കേരളീയ തനിമയുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടി കേരളം കടന്നു പോയി ഇപ്പൊ മറ്റേതോ നാട്ടിലാണ് എന്നുള്ളൊരു വാർത്ത നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചു. നിങ്ങൾ ആരും കണ്ടില്ലേ? അയ്യോ, അത് വേറെ നാട്ടിലൊന്നും പോയല്ലോ. ഇത് മനഃപൂർവ്വമാണ്, ഹിന്ദിയിൽ ഉത്തരം പറഞ്ഞത് മനഃപൂർവ്വമാണ്. കൂടുതലൊന്നും ചോദിക്കേണ്ടി വരില്ലല്ലോ, നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലേ? ഹലോ ഹലോ, ഇയാൾ അങ്ങനെ മുട്ടസൂചിയും തൂക്കിയിട്ടുണ്ട്, വലിയ സംസാരമൊന്നും വേണ്ട. അല്ലല്ല, എനിക്ക് പറയാനുണ്ട്. കാരണം ഇവിടെ വരുമ്പോ എനിക്കൊരു സെൽഫ് പ്രിക്കോഷൻ വേണം, അല്ലെങ്കിൽ ഒരു സേഫ്റ്റി വേണം. കാരണം എന്നെ നോക്കാൻ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പോണോ? തരാനുള്ള കാശൊക്കെ വന്നിട്ട് പോകും. ഒന്നു ശലോമിയെ ദൈവം ശപിച്ചു കണ്ണിൽ കനലുകളോടെ അന്നു ശലോമിയെ ദൈവം ശപിച്ചു കണ്ണിൽ കനലുകളോടെ ആയിരമായിരം ആലംബവീരർ ജ്ഞാനസ്നാനം ചെയ്യിച്ചു ദൈവപുത്രനു വിധിയൊരുക്കുവാൻ സ്നാപകയോഗ വന്നു. ഏ മാനവ, അങ്ങ് ആരാണ്? ഞാൻ ആരും അല്ലേ, ഇവിടെ നിന്നോട്ടെ. എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ പാടിയത്? ശ്രദ്ധിച്ചുകൂടെ മനുഷ്യ, ആക്ച്വലി കുട്ടി ഉദ്ദേശിച്ചത് വെച്ചിട്ടെന്താ? അല്ല, ഞാൻ പലതും ഉദ്ദേശിച്ചു, പക്ഷെ ഇവിടെ ആരും അങ്ങനത്തെ കാര്യമൊന്നും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ രക്തസാക്ഷി മണ്ഡപമൊന്നും കളിയാക്കരുത്, അങ്ങേറ്റത്തെ ഒരു ചെങ്കോട്ട നിപ്പുണ്ടല്ലോ. ഞാനിതല്ല, ഇതല്ല, ഇതൊക്കെ തയ്ക്കണ തയ്യക്കാരില്ലേ, അവരൊറ്റ ഡ്രസ്സ് വെച്ചിട്ട് പിന്നെ ആറുമാസം കോമയിലായിരിക്കും. പോവും ദിക്ക് തയ്ച്ച് 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 വേറെ റൂട്ട്, പിന്നെ നടപ്പൊക്കെ വേറെ ശൈലിയിലായിരിക്കും. വലുതാണെങ്കിൽ ട്രൈ ക്ലീൻ സെന്റർ. ശരി, അപ്പഴേ ഈ ഇത്തരത്തില് ഇത്ര സുന്ദരികളായിട്ട് ഇത്ര വെറൈറ്റി ഡ്രസ്സുകളിലൊക്കെ വരുന്ന പെൺകുട്ടികൾ വേറെ ഒരു ഷോയിലും ഉണ്ടാവില്ല, അത് നിങ്ങൾ സമ്മതിച്ചു തന്നെ. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ്
നമ്മൾ ഐശ്വര്യപൂർവ്വം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ വൈറ്റിട്ട് വന്ന നെൽസൺ ചേട്ടനെ തന്നെ ഞാൻ ആ ഒരു സമാധാനപരമായിട്ട് ഞാൻ ആ ഒരു ചിട്ടയിലേക്ക് കടക്കാനായിട്ട് ഇടത് കൈ മുന്നിലേക്ക് വെച്ച് ഇടത് കൈ ഉയർത്തി ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി 3-4 പതിയ മതി.
പഠിച്ചിട്ടുണ്ടോ ഇത്? കറക്റ്റാ കാലു വെച്ച് താങ്കൾക്ക് എനർജി ഇല്ലായിരുന്നു. താങ്കൾക്ക് എനർജി ഇല്ലായിരുന്നു. കാരണം കാരണം പറയാം. താങ്കളുടെ ബാറ്ററി അവിടെ കിടന്നു. നോബി പറയുന്ന പോലെ കേക്ക് ഇങ്ങനെ പോകുന്നത് വെറുതെ. ഓക്കെ രണ്ടെണ്ണം പേ അപ്പഴേ കഴിഞ്ഞ എപ്പിസോഡില് ഞങ്ങളൊരു ഗെയിം ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും കോസ്റ്റ്യൂം ഒക്കെ മാറി വന്നു. പക്ഷെ ആ ഒരു ഗെയിം ഞങ്ങൾ വീണ്ടും പോവാണ്. ആ ഒരു ഗെയിമിലേക്ക് ടമാർപടറാണ് അറിയാലോ. അപ്പൊ ഇവിടെ പലതും സംഭവിക്കുന്ന അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത ഗെയിമിലേക്ക് നമ്മൾ പോവാണ്. ആ ബൂട്ട് സെറ്റിട്ടുള്ള ഒരു ഗെയിമില്ലേ, ആ ബൂട്ട് വെച്ചിട്ട് വീണ്ടും നമ്മൾ കളിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ബൂട്ട്സ് ആണിത്. നിങ്ങൾക്ക് ഇത് ഇടാൻ കിട്ടിയതിന് നിങ്ങളുടെ ഭാഗ്യം എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ ഗെയിമിന്റെ റൂൾസ് എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ, ഒരു ടീമിൽ നിന്ന് നാല് പേരായിരിക്കും കളിക്കുന്നുണ്ടായിരിക്കാം. അഞ്ചാമത്തെ ആൾക്കും ഈ ബൂട്ട് ഇട്ടിട്ട് അവിടെ റെഡി ആയിട്ട് നിൽക്കാം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ വയ്യാതാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം ഒരു റൗണ്ട് കഴിയുമ്പോൾ, ആഫ്റ്റർ വൺ റൗണ്ട്. എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് പേര് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പോയി നിൽക്കണം. നിങ്ങളുടെ കയ്യിൽ ഒരു ബോൾ നമ്മൾ തരും, ഒരു ബലൂൺ നമ്മൾ തരും. ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലും നിങ്ങൾ വെറുതെ അവിടെ നിൽക്കണം. ഇവര് ഒരു ബലൂൺ എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് നിങ്ങളുടെ ഷോൾഡറിൽ വെച്ചിട്ട് ഇങ്ങനെ രണ്ട് തലയും കൂടെ ചേർത്ത് അത് ബാലൻസ് ചെയ്ത് നടന്ന് വന്നിട്ട് ഓപ്പോസിറ്റ് ആൾക്കാർക്ക് കൊടുക്കണം. നിങ്ങൾ എങ്ങനെയാണോ അത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റ് പൊസിഷനിൽ നിന്നിട്ട് കൈയൊന്നും യൂസ് ചെയ്യാതെ അത് ക്യാരി ചെയ്യണം. തിരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ എംപ്റ്റി ബാസ്കറ്റിൽ കൊണ്ടിടണം. ഓക്കെ, ഇതാണ് ഗെയിം എന്ന് പറയണേ. സൂക്ഷിക്കണം, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. അപ്പൊ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബൂട്ടും ആണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നശിപ്പിക്കരുത്, ഒരച്ചു നടക്കരുത്. അടുത്ത ടീമിനും കളിക്കാനുള്ളതാണ്. റെഡിയാണല്ലോ, തുടങ്ങല്ലേ? ഓക്കെ, സോ ജംബോ ബോട്ട്സിലെ ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ടോട്ടൽ 3 മിനിറ്റ്സ് ടൈം ആണ്. സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. ശേഷി ജോയിൻ ചെയ്തിട്ടില്ല, താഴെ വീഴാതെ ബാലൻസ് ചെയ്യും.
ഞാൻ തരിയാ കേറിയാ
very good.
എന്റെ നോബി ചേട്ടൻ നേരത്തെ ഇങ്ങനെ ജോലി എടുക്കാറുണ്ടോ? ശരിയാ, ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കയറ്റി നിർത്തിയിരിക്കുകയാണല്ലോ, അതാണ് ഇങ്ങനെ തണുപ്പായിട്ട് ഇങ്ങനെ പോണേ അല്ലേ. ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? കൂടെ പാർട്ട്ണർ എങ്ങനെ ഉണ്ടായിരുന്നു? കൃഷി നന്നായിട്ട് ചെയ്യുമല്ലേ? ഒരു വിറയല് വരുന്നുണ്ട്, അത് ആവേശം കൊണ്ടാണ് ഇനി പ്രഷർ കുറഞ്ഞിട്ടാണ്. പൂച്ച കൊന്നിട്ടുണ്ടെന്നോ തോന്നണേ, കാരണം കൈ ഇങ്ങനെ അങ്ങനെ വരയ്ക്കായിരുന്നു. ഈ ഫ്രിഡ്ജില് കയറിയിരിക്കുന്ന ആള് തന്നെ അങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ച് എണ്ണാം. ഫീമെയിൽ കോട്ടയം എണ്ണാം. 1, 2, 3, 4, 5, 6, 7, 8. ടോട്ടൽ 8 ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ നോക്കാം ഈ ബോക്സിംഗ് ബോൾസിൽ നമ്മുടെ നെൽസൺജാന്റെ ടീം എങ്ങനെ കളിക്കാൻ പോടേന്ന്. ഇപ്പൊ നോമിച്ചേട്ടന്റെ ടീം ടോട്ടൽ 8 ബോൾസ് ആണ് അവർ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ്സ് വെൽക്കം നെൽസൺ ചേട്ടൻ ആൻഡ് ടീം. അതെ, അപ്പൊ നമ്മുടെ നോമിച്ചേട്ട ടീം 8 ഇട്ടു, നിങ്ങൾ മുട്ടയിടോ 9 ഇടോ. പിന്നെ അവനെ കോഴി തങ്ങൾ വെച്ചാ പോരായിരുന്നു. നമുക്ക് നോക്കാം ഇവരിനി കോഴികളായിരിക്കോ അതോ ഇനി 9 ഇടോ 10 ഇടോ എന്നൊക്കെ നോക്കാം. മുട്ടയിടെ ടീം ചെയ്തിട്ട് ഓക്കെ പറയൂ. Your time starts now. ഇത്ര നേരം ഞാൻ കൗണ്ട് ഡൗൺ പറയണ്ടായിരുന്നു. ഒരെണ്ണം തീരുമാനിച്ചിട്ട് എല്ലാരോടും പറയാനുള്ളത് സമയത്ത് ചെയ്താൽ മതി, കാരണം ഇവിടെ ക്യൂവിലാണ് എല്ലാവരും. സോ ടേക്ക് യുവർ ഓൺ ടൈം. Hey.
നമ്മള് ചെയ്യുമ്പോ നോർമലി ഗെയിം പോലെ ആയിരുന്നേ. ആ മനുഷ്യനവിടെ കുറച്ച് അഹങ്കാരം കാണിച്ചു. മറ്റേ രണ്ട് ടീമുകാർ പെമ്പിള്ളേര് മാത്രമുള്ളവരെ ഉണ്ടല്ലോ, എന്നിട്ട് മൊത്തം തുറപ്പിത് അങ്ങേര അതിന്റെല്ലാം കൂടെ ആണിന്റെ സന്തോഷം എന്നൊക്കെ പറയില്ലേ, അന്ധനൃത്തം എന്നൊക്കെ പറയണ. മൂന്ന് പേര് ഇത് പറഞ്ഞോണ്ടിരിക്കുന്നു, ഭയങ്കര അതിബുദ്ധി കാണിക്കും. അപ്പോ ഇവരുടെ ടോട്ടൽ എന്ന് പറയുന്നത് 1, 2, 3, 4, 5 ടോട്ടൽ 5 ബലൂൺസ് ആണ് ഇടാൻ പറ്റിയ. ഓപ്പോസിറ്റ് ടീം ടോട്ടൽ 8 ഇട്ടു. നോ പ്രോബ്ലം, നമുക്ക് തിരിച്ചു പിടിക്കാൻ ഒരു ഗെയിമും കൂടി ഇല്ലേ, നോക്കാം. ഓക്കെ, അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. എന്താ വൈകക്ക് ഈ ഒരു കോസ്റ്റ്യൂം നന്നായി ചേരുന്നുണ്ട് കേട്ടോ, കാരണം ആ ഒരു കോസ്റ്റ്യൂമും ഈ ഫ്രിഡ്ജും ഒക്കെ വളരെ വളരെ മാച്ചാണ്, പറഞ്ഞു ചെയ്ത പോലെ ഉണ്ട്. പക്ഷെ ഞാൻ ഉള്ളി കയറിയില്ലല്ലോ, അതാണ് അതാണ്. താങ്ക് യു. ഇവിടെ ആരെങ്കിലും ഒന്ന് ഉള്ളി കേട്ട്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഈ ഒരു ഗെയിം കഴിയുമ്പോ ജയിച്ച ടീം ആരുടെയാ? പക്ഷെ അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നില്ല കേട്ടോ, അവർക്ക് എന്റെ അഹങ്കാരം ഇല്ല ഒന്നുമില്ല, ഭയങ്കര വിനയ കുലീനത്വം എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഏതായാലും കളിച്ചതും അതുപോലെ തന്നെ നന്നായിട്ട് കളിച്ച് ജയിച്ച ടീം എന്ന് പറയുന്നത് നോവ ചേട്ടനും നെൽസൺ ചേട്ടനും ഉള്ള ടീമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇതിലും ഇനി നമ്മൾ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കൊടുക്കാൻ പോവാണ്. ഹൈബ്രിഡിന്റെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആണ് ഇവർക്ക് കിട്ടാൻ പോണേ. വിജയങ്ങൾ മാത്രമേ ഉള്ളൂ. തുണിക്കട തുടങ്ങും. ഇതുകൂടെ കൂടി എത്രാമത്തെ ഷേട്ടാ? രണ്ടാമത്തെ. ഭയങ്കരമായിട്ട് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ ശരീരമൊക്കെ, കളിച്ച് ക്ഷീണിച്ചിട്ടേ. കൺഗ്രാറ്റ്സ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലെ എല്ലാ ഗെയിംസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും ഈ ചെറിയ കുട്ടികളൊക്കെ ഓരോ ഗെയിംസ് ഒക്കെ എടുത്തുകാൽ മുന്നോട്ട് വെച്ച് ഇങ്ങനെയൊക്കെ കാണിച്ച ഓരോ വീഡിയോസ് ഒക്കെ നമുക്ക് ഇങ്ങനെ റെഗുലർ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ കാണിക്കുന്ന ചില ഗെയിംസ് അത് ചെറിയ കുട്ടികൾ ആരും വീട്ടിലൊന്നും ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കുക, അതൊരു റിക്വസ്റ്റ് ആണ്. ദിസ് പാർട്ട് ഓഫ് ആ ഷോ. അതിന് സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം നമ്മൾ എടുത്തിട്ടാണ് കളിക്കുന്നത്. അപ്പൊ ഇത്ര മാത്രം പറയണു. ഇതുപോലെ തന്നെ രസകരമായിട്ടുള്ള കുറെ കളികളും ചിരികളും പൊട്ടിച്ചിരി മോമെന്റ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തും അടുത്ത എപ്പിസോഡിൽ. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം ടമാ.